നമസ്കാരം. 12 ചെന്നായ്ക്കളെ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ പാർക്കിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ പാർക്കിലുണ്ടായ സംഭവങ്ങൾ അത്ഭുതകരമാണ്. അതുവരെ മാൻപേടകളായിരുന്നു ആ പാർക്കിലെ ആധിപത്യം. 1995 ഈ 12 ചെന്നായ്ക്കളെ പാർക്കിലേക്ക് രണ്ടാമത് കൊണ്ടുവരുന്നത്. അതിനു മുന്നേ 1920 ചെന്നായ്ക്കളെയും മാംസബുക്കുകളായ മറ്റു ജീവികളെയും അനാവശ്യക്കാരായ ഇരവിടുത്തക്കാർ എന്ന ലേബലിൽ ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന പേരിൽ ഈ പാർക്കിൽ നിന്നും ഉന്മൂലനം ചെയ്തതാണ്. കൊമ്പുള്ള മാനുകളെന്നോ മ്ലാവുകളെന്നോ വിളിക്കുന്ന ഏൽക്ക് വർഗത്തിൽപ്പെട്ട മാനുകൾക്കായിരുന്നു ആ പാർക്കിലെ ആധിപത്യം. അലസമായി തന്റെ ഇഷ്ടഭക്ഷണമായ ജലാശയങ്ങൾക്കരികിലുള്ള അരളിവർഗത്തിൽപ്പെട്ട വില്ലോകളായിരുന്നു അവർ ഏറ്റവും അധികം തിന്നു തീർത്തിരുന്നത്. എന്നാൽ ഇരപിടിയനായ ഈ ചെന്നായകളുടെ സാന്നിധ്യം ആ മാൻപേടകളെ വളരെ വിജിലന്റാക്കി. അവർ വലിയ കൂട്ടങ്ങളിൽ നിന്നും ചെറിയ കൂട്ടങ്ങളായി മാറി. ഇര തേടുന്നത് തന്നെ വളരെ വേഗത്തിലാക്കി. ഒരു ഭാഗത്തുനിന്നും ഇര തേടി മറ്റൊരു ഭാഗത്തേക്ക് അവർ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മരങ്ങൾക്കിടയിലുള്ള പുതുതായ മേച്ചിൽപ്പുറങ്ങൾ അവർ കണ്ടെത്തി. ഇതിന്റെ ഫലമായി ജലാശയങ്ങൾക്കരികിൽ നിന്നിരുന്ന വില്ലോകൾ വീണ്ടും കിളിർത്തു തളിർത്തു വലുതാകാൻ തുടങ്ങി. ഈ യെല്ലോ സ്റ്റോൺ പാർക്കിന്റെ മുൻകാല ചരിത്രങ്ങളിൽ ഇപ്പോഴുള്ള മാൻപേടകളുടെ 1/3 ഭാഗം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും വില്ലോകൾ ഇത്രയധികം വളർന്ന് വലുതായിരുന്നിരുന്നില്ല. ഈ വളർന്ന വില്ലോകളിലേക്ക് സോങ്ബേഡുകൾ തിരിച്ചെത്തി. നീർനായകൾക്ക് ഒരു കൂട്ടം മാത്രമായി ഒതുങ്ങിയ നീർനായകൾക്ക് ഈ വില്ലോസ് വിന്ററുകളെ തരണം ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്ന മരമാണ്. അവരുടെ കോളനികൾ 9 വർദ്ധിച്ചു. നീർനായ ഉണ്ടാക്കുന്ന ഡാമുകൾ 9 അതിനുള്ളിൽ കുളങ്ങൾ 9 രൂപപ്പെട്ടു. ഇവിടേക്ക് മിതശീതോഷ്ണ വെള്ളങ്ങളെ ഇഷ്ടപ്പെടുന്ന ചെറു മീനുകൾ വരുവാൻ തുടങ്ങി. അവയെ തേടി വലിയ മീനുകൾ വരുവാൻ തുടങ്ങി. ചെന്നായക്കൂട്ടമാകട്ടെ മാൻപേടകളിൽ നിന്ന് വൃദ്ധന്മാരെയും ബലഹീനരെയുമാണ് ആക്രമിക്കുവാൻ സാധിക്കുന്നത്. അവർ നിന്ന് ബാക്കിയാകുന്ന അവശിഷ്ടങ്ങളെ തേടി കഴുകന്മാർ വരുവാൻ തുടങ്ങി. ഭൂമിക്കടിയിൽ നിന്നും എലികളെ പോലെയുള്ള ചെറുജീവികൾ ഇരകൾ തേടി ഈ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. ഇപ്രകാരം ചെന്നായ്ക്കൾ ഒരു അന്നദാതാവായി മാറി. ചെന്നായ്ക്കളുടെ സാന്നിധ്യം മാനുകളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ആഹാര രീതികൾ മാറിയപ്പോൾ അവരുടെ ന്യൂട്രീഷ്യന്റെ അളവുകൾ മാറി. അതോടുകൂടി ബർത്ത് റേറ്റ് കുറഞ്ഞു. എന്നാൽ ചെന്നായ്ക്കൾ വേട്ടയാടപ്പെടുന്നത് വൃദ്ധരും ബലഹീനരുമായപ്പോൾ ആകെ അവശേഷിച്ച മാനുകളുടെ കൂട്ടത്തിന്റെ വേഗത കൂടി, ചടുലത കൂടി. അവർ കൂടുതൽ വിജിലന്റായി. തീരങ്ങളിൽ തിരികെ വളർന്നുകൊണ്ടിരിക്കുന്ന വില്ലോകളിലേക്ക് സോങ്ബേഡ്സുകൾ തിരിച്ചുവന്നു. ജലാശയങ്ങൾക്കരികിലേക്കും നദിയുടെ തീരത്തേക്കുമുള്ള മാനുകളുടെ വരവുകൾ കുറഞ്ഞപ്പോൾ അതിന്റെ വശങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങി. നീറൊഴുക്ക് സ്റ്റഡിയാകുവാൻ തുടങ്ങി. ആസ്പനും കോട്ടൺവുഡും പോലെയുള്ള മരങ്ങൾ വില്ലോകളെ പോലെ തന്നെ വീണ്ടും തളിർക്കാൻ തുടങ്ങി, വളരുവാൻ തുടങ്ങി. അവയ്ക്കടിയിൽ ചെറു ചെറു ചെടികൾ വീണ്ടും തളിർക്കുവാൻ തുടങ്ങി. ഇപ്രകാരം ഇന്നേക്ക് 1350 സ്പീഷ്യസ് യെല്ലോ സ്റ്റോൺ പാർക്കിലുണ്ട്. അതിൽ 350 കിളികളാണ്. 9000 സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ യെല്ലോ സ്റ്റോൺ പാർക്ക് 1872 തുറന്നുകൊടുക്കപ്പെട്ടതാണ്. വോൾക്കാനിക്കലിയും സിസ്മിക്കലിയും ആക്റ്റീവായ ഒരു ഭൂപ്രദേശമാണ് ഇവിടെയുള്ളത്. വിക്ടർ സ്കെയിലിൽ 2 രേഖപ്പെടുത്തുന്ന തുടർചലനങ്ങൾ ഇവിടത്തെ ഒരു സാധാരണ പ്രക്രിയയാണ്. ഒരു പുതിയതായ ഒരു പ്രദേശത്തെത്തി നാം ഒരു വീട് വാങ്ങിക്കുവാനോ സ്ഥലം വാങ്ങിക്കുവാനോ ശ്രമിക്കുമ്പോൾ ആദ്യമായി നാം ശ്രദ്ധിക്കുക പരിസരങ്ങളെയാണ്. അവിടെ താമസിക്കുന്നവരുടെ സംസ്കാരത്തെയും അവരുടെ സാമ്പത്തിക നിലവാരത്തെയും, പറ്റുമെങ്കിൽ അവർ നമ്മുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണോ എന്നുമാണ് നാം ആദ്യമായി ചോദിക്കുക. എന്നാൽ എല്ലാ സമുദായത്തിലും ചെന്നായ്ക്കളുമുണ്ട്, മാൻപേടകളുമുണ്ട്. നമ്മുടെ ഒരേ നിയമങ്ങളെ തന്നെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുക പല രീതിയിലാണ്. നമ്മുടെ സമൂഹത്തിന്റെ ചടുലമായ ഊർജ്ജസ്വലമായ നിലനിൽപ്പിനും നമ്മുടെ തീവ്രതയേറിയ ജീവിതത്തിനും സമൂഹത്തിലെ വൈവിധ്യങ്ങൾ അത്യാവശ്യമാണ്. യെല്ലോ സ്റ്റോൺ പാർക്കിൽ ചെന്നായ്ക്കൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ പോലെയായിരിക്കും നമ്മുടെ സമൂഹത്തിനിടയിലുള്ള വൈവിധ്യങ്ങളും.